റോബർട്ട് ടി കിയോസാക്കിയുടെ അഭിപ്രായത്തിലുള്ള 6 ആസ്തികളെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ആ വീഡിയോ കാണുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ വീഡിയോയിലെ 6 ആസ്തികളിൽ ഏറ്റവും മികച്ച നേട്ടം നൽകാൻ സാധ്യതയുള്ളത് ഓഹരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മണി കൺട്രോൾ എന്നൊരു ആപ്പ് ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ ഇതുവരെയുള്ള പ്രകടനം, ഭാവിയിലെ വളർച്ചാ സാധ്യത, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ലീഡ് ഇൻ ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ലീഡ് ഇൻ ദോസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെ ചുവപ്പ് നിർത്തി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. മണി കൺട്രോൾ എന്ന ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് മണി കൺട്രോൾ എന്ന ആപ്പിൻ്റെ ഹോം പേജ്. ഇവിടെ മുകളിലായി ഒരു സെർച്ച് ബട്ടണുണ്ട്. ഇവിടെ നമുക്ക് ഏത് കമ്പനിയുടെ ഡീറ്റെയിൽ ആണ് വേണ്ടത് എങ്കിൽ ആ കമ്പനിയുടെ പേര് എൻ്റർ ചെയ്യാം. ഉദാഹരണമായി നമുക്കിപ്പോൾ ഇവിടെ വി ഗാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കാം. താഴെ വി ഗാർഡിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ 9,751 കോടി രൂപയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് വലതുവശത്തായി 4.74 ഇതിൻ്റെ EPS എന്ന് എഴുതിയിട്ടുണ്ട്. EPS എൺ പെർ ഷെയർ, അതായത് ഒരു ഷെയറിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാണ് 4.74. ഡിവിഡൻഡ് 80% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേസ് വാല്യൂവിൻ്റെ 80% ആണ് ഒരു ഷെയറിന് അവർ ഡിവിഡൻഡായി നൽകിയിട്ടുള്ളത് എന്നാണ്. ഇവിടെ ഫേസ് വാല്യൂ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ന്റെ 80% എന്ന് പറയുമ്പോൾ 80 പൈസ. 80 പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻഡായി അവസാനം വി ഗാർഡ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം വലതുവശത്തെ PE പ്രൈസ് ഏണിംഗ് റേഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട്. PE റേഷ്യോ എന്നത് മാർക്കറ്റ് റേറ്റും EPSഉം തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. അതായത് വി ഗാർഡിൻ്റെ ഒരു ഷെയറിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ 48 ഇരട്ടിയാണ് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. അതായത് 227 രൂപ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഷെയറിൻ്റെ ലാഭത്തിൻ്റെ 48 ഇരട്ടിയാണ് എന്നതാണ് PE റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി PE 46.43 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ സെക്ടറിലുള്ള മറ്റെല്ലാ കമ്പനികളുടെ PE റേഷ്യോ കൂടി കണക്കിലെടുക്കുമ്പോൾ 46.43 ഇൻഡസ്ട്രി PE വരുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് വി ഗാർഡിൻ്റെ PE റേഷ്യോ വരുന്നത്. അതായത് ആവറേജിന് മുകളിലാണ് വി ഗാർഡിൻ്റെ PE റേഷ്യോ വരുന്നത്. കുറച്ച് ഡിമാൻഡുള്ള കമ്പനിയാണ് എന്നൊരു അർത്ഥം അതിനുണ്ട്. കുറച്ചുകൂടി താഴെ വന്നാൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഒരാഴ്ച ഈ വി ഗാർഡ് എന്ന സ്റ്റോക്ക് നൽകിയ റിട്ടേൺ -2.54 രൂപയാണ്. അതായത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ -5.08% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. 3 മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. എന്നാൽ 6 മാസത്തെ ചിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ 10.89% റിട്ടേൺ വി ഗാർഡ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി 18.94% റിട്ടേൺ ആണ് വി ഗാർഡ് നൽകിയിട്ടുള്ളത്. ഈ ഡീറ്റെയിൽസുകൾ നമുക്ക് ഓവർവ്യൂ എന്ന ഈ ഒരു ഓപ്ഷനിൽ ലഭിക്കും. രണ്ടാമതായി ന്യൂസ് ആൻഡ് റിസർച്ച് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ വി ഗാർഡിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വി ഗാർഡിൻ്റെ പ്രോഫിറ്റ് 3.64% വർദ്ധിച്ചു തുടങ്ങിയ വാർത്തകളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം റിസർച്ച് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളാണ് വി ഗാർഡ് എന്ന സ്റ്റോക്ക് ബൈ ചെയ്യുവാനും സെൽ ചെയ്യുവാനും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ വി ഗാർഡ് എന്ന സ്റ്റോക്ക് 285 രൂപ ടാർഗറ്റിൽ വാങ്ങിക്കാമെന്ന് ഷെയർ കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നവംബർ 11 ആ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. അതിന് താഴെ 282 രൂപ വി ഗാർഡ് ടാർഗറ്റ് എത്തുമെന്ന് ചോളമണ്ഡലം സെക്യൂരിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അത് ജൂലൈ 29, 2019 ആ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. HDFC സെക്യൂരിറ്റീസ് 261 രൂപ വി ഗാർഡിന് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അതും ജൂലൈ 29, 2019 ആ ന്യൂസ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ റിസർച്ചുകൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കാണാൻ സാധിക്കും. അനൗൺസ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ വി ഗാർഡിൻ്റെ അനൗൺസ്മെൻറ്റുകൾ, കമ്പനി റിലേറ്റഡ് ആയ അനൗൺസ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ഫോറം എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അവിടെ വി ഗാർഡ് എന്ന കമ്പനിയെ പറ്റി ഓരോരോ വ്യക്തികൾ കമൻറ്റ് ചെയ്ത ഡീറ്റെയിൽസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സെല്ലിൻ്റെയും ബൈയുടെയും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അഞ്ചാമത്തെ ഓപ്ഷൻ കോർപ്പറേറ്റ് ആക്ഷൻ എന്നുള്ളതിൽ വി ഗാർഡിൻ്റേതായ മീറ്റിങ്ങുകൾ, അതുപോലെ ഡിവിഡൻ്റ്, ബോണസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഡിവിഡൻ്റ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വി ഗാർഡ് ഇതിനു മുൻപ് നൽകിയ ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. അതിന് താഴെ ബോണസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബോണസ് ക്ലിക്ക് ചെയ്താൽ വി ഗാർഡ് നൽകിയിട്ടുള്ള ബോണസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. ഇവിടെ ജാനുവരി 30, 2017 2:5 എന്ന റേഷ്യോയിൽ വി ഗാർഡ് ബോണസ് നൽകിയതായി നമുക്കിവിടെ കാണാം. അതായത് 5 ഷെയറുകളുള്ള വ്യക്തിക്ക് വി ഗാർഡ് 2 ഷെയറുകൾ സൗജന്യമായി നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള ബോണസ് ഹിസ്റ്ററി നമുക്കിവിടെ ബോണസ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. സ്പ്ലിറ്റ് എന്ന ഓപ്ഷനിൽ വി ഗാർഡിൻ്റെ ഷെയർ സ്പ്ലിറ്റായ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. വി ഗാർഡ് സ്പ്ലിറ്റ് ചെയ്തത് ആഗസ്റ്റ് 30, 2016. അതായത് പഴയ ഫേസ് വാല്യൂ 10 ആണ്, പുതിയ ഫേസ് വാല്യൂ 1 ആണ് എന്നുള്ള ഡീറ്റെയിലുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 50 രൂപയുണ്ട്. ആ 50 രൂപ മാറ്റി പകരം 5 10 രൂപയുടെ നോട്ടുകൾ വെച്ചാൽ നമ്മുടെ കയ്യിലെ നോട്ടുകളുടെ മൂല്യം സെയിം ആണ്, പക്ഷേ എണ്ണം കൂടി. അതുപോലെ തന്നെയാണ് ഇവിടെ വി ഗാർഡ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ
കയ്യിൽ 10 സ്റ്റോക്ക് ഉണ്ടായിരുന്ന വ്യക്തിക്ക് അത് 100 എണ്ണമായി മാറി. അടുത്ത ഓപ്ഷൻ ഫിനാൻഷ്യൽ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വീഗാർഡിന്റെ ലാഭവും നഷ്ടവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലാഭവും നഷ്ടവും നോക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ടാക്സ് എല്ലാം നൽകിയതിന് ശേഷമുള്ള കമ്പനിയുടെ ലാഭമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതിങ്ങനെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി തുടങ്ങിയ പീരീഡുകളിൽ നമുക്ക് ലഭിക്കും. ഇവിടെ വീഗാർഡിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. 2019 വീഗാർഡ് 165 കോടിയാണ് ലാഭമായി നൽകിയിട്ടുള്ളത്. തൊട്ട് മുന്നത്തെ വർഷം അത് 133 കോടി രൂപയായിരുന്നു. അതുപോലെ 2017 അത് 151 കോടി രൂപയുണ്ടായിരുന്നു. 2016 അത് 111 കോടി രൂപയായിരുന്നു. അതുപോലെ 2015 അത് 70 കോടി രൂപയായിരുന്നു. ബാലൻസ് ഷീറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് കമ്പനിയുടെ ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. അടുത്ത ഓപ്ഷനായ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതിൽ നമുക്ക് ഈ കമ്പനിയുടെ പ്രോഫിറ്റും ലോസും തമ്മിലുള്ളൊരു കമ്പാരിസൺ നമുക്ക് അറിയാൻ സാധിക്കും. 2019 214 കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ്. 2018 177 കോടി രൂപയായിരുന്നു. 2016 160 കോടി രൂപയായിരുന്നു. 2015 101 കോടി രൂപയുമായിരുന്നു. അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 2018 244 രൂപയായിരുന്നു വീഗാർഡിൻ്റെ ഷെയർ പ്രൈസ്. പ്രോഫിറ്റ് കമ്മിയായപ്പോൾ വീഗാർഡിൻ്റെ ഷെയർ പ്രൈസ് 160 രൂപയിലേക്ക് താണതായി നമുക്കിവിടെ മനസ്സിലാവും. അതിനടുത്ത വർഷം വീണ്ടും പ്രോഫിറ്റ് കൂടിയപ്പോൾ വീഗാർഡിൻ്റെ ഷെയർ പ്രൈസ് കുതിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് ഫിനാൻസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ഓരോ ഷെയറിൻ്റെയും പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസുകൾ അവിടെ നൽകിയിട്ടുണ്ട്. PBDIT മാർജിൻ, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ടാക്സിനും ഇൻട്രസ്റ്റിനും ഡിപ്രിസിയേഷനും മുൻപുള്ള പ്രോഫിറ്റ് എത്രയാണ് ഓരോ ഷെയറിൻ്റെയും എന്ന് അവിടെ ഡീറ്റെയിൽ ആയി നമുക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ക്രമാനുപാതികമായി വർദ്ധിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് വീഗാർഡിൻ്റെ ഷെയർ പ്രൈസ് കുതിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കാരണം. അടുത്തത് പിയർ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് ഈ ഒരു കാറ്റഗറിയിൽ ഈ സ്റ്റോക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത് എന്നുള്ളതാണ് പിയർ കമ്പാരിസൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് സോർട്ട് ചെയ്താൽ കാണാം, ഹാവൽസ് ഇന്ത്യയാണ് ഈ കാറ്റഗറിയിലുള്ള ഏറ്റവും വലിയ കമ്പനി. അവരുടെ ആസ്തി എന്ന് പറയുന്നത് 39,916 കോടി രൂപ ആസ്തിയുണ്ട്. വീഗാർഡ് രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഈ പിയർ കമ്പാരിസണും നമ്മൾ ഓരോ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴും നോക്കേണ്ടതുണ്ട്. അടുത്ത ഓപ്ഷൻ ഷെയർ ഹോൾഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഷെയർ ഹോൾഡിങ്ങിൽ എത്ര ശതമാനമാണ് പ്രൊമോട്ടേഴ്സ്, ഇതിൻ്റെ ഓണേഴ്സിൻ്റെ കൈവശമുള്ളത് എന്നുള്ളൊരു ഡീറ്റെയിൽ നമുക്കിവിടെ കാണാം. ഇവിടെ വീഗാർഡിനെ സംബന്ധിച്ചിടത്തോളം 64% സ്റ്റോക്കും അതിൻ്റെ ഓണറുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടർമാരുടെ കയ്യിലാണ് എന്നുള്ളതാണ് സത്യം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് വിദേശ കമ്പനികൾ, 12.38% ഷെയറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യക്കകത്തുള്ള കമ്പനികൾ, അതുപോലെയുള്ള മറ്റു വ്യക്തികൾ തുടങ്ങിയവർ 13.66% സ്റ്റോക്ക് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്ലജ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലജ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനികളുടെ ഷെയറുകൾ പണയം വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വീഗാർഡിൻ്റെ 1% ഷെയർ പോലും പ്ലജ് ചെയ്ത് വെച്ചിട്ടില്ല. ഈ പ്ലജ് ചെയ്ത് വെച്ചാൽ അതൊരു നെഗറ്റീവ് മാർക്കാണ്. ഉദാഹരണമായി ഇമാമി എന്നൊരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് ഇമാമി എന്ന സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. December 2018 72% ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലായിരുന്നു. അതിനുശേഷം 2019 മാർച്ച് ആയപ്പോൾ 62% ഷെയറായി കമ്മിയായി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ നിലവിൽ 52% സ്റ്റോക്കാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. തൊട്ട് താഴെ പ്ലജ്ഡ് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ഡിസംബറിൽ 47% ഷെയറുകളാണ് പ്ലജ് ചെയ്ത് വെച്ചിരുന്നത്. അത് ഈ September 2019 ആയപ്പോഴേക്കും 69.29% പ്ലജ് ചെയ്ത് വെച്ച നിലയിലാണുള്ളത്. ഇതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, 440 രൂപയാണ് ഇമാമിയുടെ ഒരു ഷെയർ പ്രൈസ് കഴിഞ്ഞ November 22 ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്ലജ് ചെയ്തതും മറ്റു നെഗറ്റീവ് ന്യൂസുകളും കാരണം അതിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോൾ 320 നിൽക്കുന്നു. തിരിച്ച് വീഗാർഡിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, അതിന് താഴെ മ്യൂച്വൽ ഫണ്ടുകൾ എത്ര ശതമാനം വീഗാർഡിൻ്റെ സ്റ്റോക്ക് കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ കാണാം. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകളെ കൈകാര്യം ചെയ്യുന്നത് എക്സ്പെർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കുക. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ 11% സ്റ്റോക്കുകൾ വീഗാർഡിൻ്റെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈനാണ്. അവസാനമായി ഇൻഫോ ആൻഡ് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സ് നൽകിയിട്ടുണ്ടായിരിക്കും, അവരുടെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ടായിരിക്കും. ഈ മാനേജ്മെൻറ്റ് ടീമിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ എല്ലാ കമ്പനികളുടെ ഡീറ്റെയിൽസുകളും നമുക്ക് മണിക്കൺട്രോൾ എന്ന ആപ്പിലൂടെ നോക്കാവുന്നതാണ്. ദീർഘകാലത്തേക്ക് മികച്ച സ്റ്റോക്കുകൾ ഒരുപാട് മീഡിയാസിൽ നിന്ന് നമുക്ക് ലഭിക്കും. ധനസമ്പാദ്യം പോലെയുള്ള മാഗസിനുകളിൽ ഒരുപാട് സ്റ്റോക്ക് റെക്കമെൻഡേഷനുകൾ വരാറുണ്ട്. അതുപോലെ CNBC, ET9 തുടങ്ങിയ ചാനലുകളിൽ ഒരുപാട് റെക്കമെൻഡേഷനുകൾ വരാറുണ്ട്. നമ്മുടെ ബ്രോക്കിംഗ് കമ്പനികൾ ഇമെയിലായി ഒരുപാട് റെക്കമെൻഡേഷനുകൾ അയക്കാറുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ നിന്നും മികച്ച സ്റ്റോക്കുകൾ നമുക്ക് റെക്കമെൻഡേഷനുകൾ ലഭിക്കാറുണ്ട്. ഈ കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മണിക്കൺട്രോൾ എന്ന ആപ്പ് ഉപയോഗിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ കൂടി പരിശോധിക്കുക. അതിൽ നിന്ന് മികച്ചത് എന്ന് തോന്നുന്നതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും മികച്ച റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.